السلام عليكم ورحمة الله وبركاته. الوحدة الثالثة يونت 3 إعداد التخطيط الدراسي الشامل ഒരു സമഗ്രമായ പാഠ്യ പ്ലാനിംഗ് തയ്യാറാക്കൽ പഠനവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് തയ്യാറാക്കുന്നു. എന്തിനാണ് തന്നിയത്തി മഖ്ദറാത്തി തദ്രീസ് ടീച്ചിങ് സ്കില്ലുകളെ വളർത്തിക്കൊണ്ടുവരാൻ പാഠഭാഗത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ചില പ്ലാനിങ്ങുകൾ തയ്യാറാക്കൽ എന്താണ് അതാണ് ഇനി ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്കില്ലെന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു, എങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ആ മാറ്റം സ്വാഭാവിക സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ശിശുബോധന ശാസ്ത്രങ്ങളിലും പെഡഗോജിയിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾ അവിടെ ഇവിടെയും അത് പ്രതിഫലിക്കും. അതിനനുസരിച്ച് അവിടെയും സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്ലാനിങ്ങുകൾ അധ്യാപകൻ എടുക്കേണ്ടി വരും, ചില പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. അതിൽപ്പെട്ടതാണ് നമ്മൾ ആക്ഷൻ റിസർച്ചൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു തലമാണ് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുന്നബി അഹമ്മിയത്ത് ഇഹ്തിയാജാത്തി തന്മിയത്തി മഖ്ദറാത്തിൽ മുദരിസിനൽ മെഹനീയ, അധ്യാപകൻ്റെ പ്രൊഫഷണൽ സ്കില്ലുകൾ എങ്ങനെ വളർത്താം, അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. വനാകൃഷ്ണ കുല്ല ജവാനിൽ മഹാറാത്തി വൽ മഖ്ദറാത്ത് അല്ലാത്തി ലാബുദ്ധ വുജൂദുഹാൽ മുദരിസിൻ, അധ്യാപകർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ശേഷികൾ എന്തൊക്കെയാണ് എന്ന മേഖലയും നാം നാകഷ്ന ചർച്ച ചെയ്ത് കഴിഞ്ഞു. വനാ തസാലു തഗയ്യറുൽ മനാഹിജു ദിറാസിയ, അതിനാൽ പാഠ്യകരിക്കുലം പാഠ്യപദ്ധതി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. വൽ ഇത്തിജാഹാത്തു, പിന്നെ കാഴ്ചപ്പാടുകളിലും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ ഫിൽ അമലിയാത്തി ദിറാസിയ യൗമൻ ഫയോമ, എഡ്യൂക്കേഷൻ ടീച്ചിങ് പ്രോസസ്സിലൊക്കെ ഡെയിലി എന്ന നിലക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലാബുദ്ധ നിക്കാസ് തഗയ്യുറാത്ത് ഫി പെഡഗോജിയ, അതിനാൽ ആ മാറ്റങ്ങൾ പെഡഗോജിയിലും ശിശുബോധന ശാസ്ത്രങ്ങളിലും പ്രതിഫലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വിഫ്ഖൻ ലിഹാദിഹി തഗയ്യുറാത്ത്, ഈ മാറ്റങ്ങൾക്കനുസൃതമായി കൊണ്ട് തന്നെ ഇവിടെയും മാറ്റം ഉണ്ടാവും, സൈക്കോളജിയിലും മാറ്റം ഉണ്ടാവും. ഫഅലൽ മുദരിസി, അങ്ങനെ വരുമ്പോൾ അധ്യാപകന് നിർബന്ധമാണ് ഇക്തിസാബ് അൽ മഖ്ദറാത്ത് വൽ മഹാറാത്ത് ഹസബ തഗയ്യുറാത്ത്, മാറ്റങ്ങൾക്കനുസരിച്ചുള്ള സ്കില്ലുകളും കഴിവുകളും അധ്യാപകൻ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇഹ്താജുല ഹാദ, ഇങ്ങനെ നേടണമെങ്കിൽ, ഈ സ്കില്ലുകളും ഈ കാര്യങ്ങളും അധ്യാപകൻ നേടിയെടുക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? അൽ ഹുത്ത അഷാമില, ഒരു സമഗ്രമായ പ്ലാൻ ആവശ്യമാണ്. ഇനി തന്നിയത്തി മഖ്ദറാത്തി തദ്രീസിയ, ടീച്ചിങ് സ്കില്ല് വളർത്തിക്കൊണ്ടുവരാനുള്ള എൻ്റെ എഴുതാതി തഖ്തീത്, ഇത്തരം പ്ലാനിങ് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ യജിബ് നിർബന്ധമാണ് അൽ ഇഅ്തിനാ ഉ ബിൽ ഉമൂരി താലിയ, താഴെ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പോയിന്റ് ശ്രദ്ധിക്കണം? ഒന്ന്, ജവ്വുൽ മദ്രസ, സ്കൂൾ അന്തരീക്ഷം എങ്ങനെയാണ്. രണ്ട്, അത്തജാറുബ് സുഫൂഫിയ, ക്ലാസ് റൂം എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ്. അൽ ഇദാറവ തൻസീഖുൽ മദ്രസിയ, സ്കൂളിൻ്റെ കോർഡിനേഷനും മാനേജ്മെൻറ്റും സിസ്റ്റവും എങ്ങനെയാണ്. തബാദുലുൽ മവാദ് മവാരിദുൽ മദ്രസിയ, സ്കൂൾ റിസോഴ്സുകളുടെ കൈമാറ്റം എങ്ങനെയാണ്. അൽ റിആസ ലീഡർഷിപ്പ്, ഈ മേഖലകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ സമഗ്രമായ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മേഖല പരിഗണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലേക്കുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില വിഷയങ്ങളെ മുന്നിൽ വെച്ച് ചില ഗവേഷണാത്മക പഠനങ്ങൾ അനിവാര്യമായി വരും, അപ്പോഴാണ് ഈ പ്ലാൻ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ഭാഗം വരുന്നത് അൽ മുഅല്ലിമുൽ ബാഹിസ്, ഒരു ഗവേഷക അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ഈ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ, ഈ ഡെവലപ്മെൻ്റ് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ, മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സ്കൂൾ തലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ ഈ മേഖലകളിലൊക്കെയുള്ള പുരോഗതി കൊണ്ടുവരണമെങ്കിൽ ഒരു ഗവേഷക അധ്യാപകനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. എങ്കിൽ എന്താണ് അൽ മുഅല്ലിമുൽ ബാഹിസ് എന്ന് പറഞ്ഞാൽ? അൽ മുഅല്ലിമുൽ ബാഹിസു, ഗവേഷകാധ്യാപകൻ എന്ന് പറയുന്നവൻ ഒരു അധ്യാപകൻ ഒരു ഗവേഷകനാണ്. അപ്പോൾ ആ അധ്യാപകൻ ആരായിരിക്കും? ഹുവ യബ്ഹസ് മുതഅമ്മിദൻ വ മൻഹജിയൻ, മൻഹജ് അനുസരിച്ചുകൊണ്ട് കൃത്യമായ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ ബോധപൂർവം ഗവേഷണം നടത്തുന്ന അധ്യാപകനാണ് അൽ മുഅല്ലിമുൽ ബാഹിസ്. ബിഹദഫ് ഇക്തിസാബുൽ മഹാറാത്തി ഫി തദ്രീസ് വത്തഅല്ലും, ടീച്ചിങ് ലേണിംഗിൽ സ്കില്ലുകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെ
ചില മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് ഗവേഷണം നടത്തുന്നു. അവൻ അവിടെ പ്രാക്ടിക്കൽ തലമായിരിക്കും റിഫ്ലക്ഷനേക്കാളും പ്രാധാന്യം കൊടുക്കുക. റിഫ്ലക്ട് ചെയ്ത് അതിനെപ്പറ്റി റിഫ്ലക്ഷൻ തയ്യാറാക്കുന്നതിനേക്കാളും അതിൻ്റെ പ്രാക്ടിക്കൽ വശം എന്ത് എന്നതായിരിക്കും എപ്പോഴും അധ്യാപകർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇഹ്ദാസി തഗയ്യറാത്തിൻ ഫിൽ ഫസലി ദിറാസി അവൽ മദ്രസ. സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രാക്ടിക്കലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വതഹസീനി ഹയാത്തിൻ അത്ഫാലി കുട്ടികളുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഗവേഷണങ്ങൾ നിർവഹിക്കുന്നത്. ഇത്തരം ഗവേഷണങ്ങൾ നിർവഹിക്കാൻ ഇന്ന് എസ് സി ആർ ടി വളരെ ഫണ്ടൊക്കെ നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു അധ്യാപകൻ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഗവേഷണാത്മകമായ കണ്ടെത്തലുകളാണ് പിന്നീട് എസ് സി ആർ ടിയിൽ അത് അവതരിപ്പിച്ച് അതിൻ്റെ ഫണ്ട് കൊടുത്ത് അത് പ്രാക്ടിക്കലായി ചെയ്തപ്പോൾ അത് മലയാളത്തിലൊക്കെ നല്ല പേര് പ്രോജക്റ്റായി വന്നു. അതൊരു മുഅല്ലിം ബാഹിസിൻ്റെ പ്രോഡക്റ്റാണ്. അതേപോലെ ടാലൻ്റ് ലാബ് എന്നുള്ളത് മറ്റൊരു അധ്യാപകൻ്റെ അധ്വാനമാണ്. ഈ രൂപത്തിൽ പ്രാക്ടിക്കലായി കണ്ടെത്ത് എന്ത് ലക്ഷ്യമൊക്കെ എന്താണ്, ക്ലാസ് റൂമിലെ മാറ്റങ്ങൾ എങ്ങനെ വരുത്താം, വിദ്യാർത്ഥിയുടെ ലൈഫിൽ തന്നെ എങ്ങനെ മാറ്റം വരുത്താം, ഇതിനനുസരിച്ച് ബോധപൂർവ്വം കൃത്യമായ മെത്തഡോളജി അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നർത്ഥം. അൽ മുഖവനാത്തു റഈസിയ ലി ബഹ്സിൽ മുഅല്ലിം ഹിയ ഒരു ഗവേഷക അധ്യാപകൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ്റെ ഗവേഷണത്തിന് ഉണ്ടാവേണ്ട അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം. അൽ മുഖവനാത്തു റഈസിയ പ്രധാനമായിട്ടുണ്ടാവേണ്ട ഘടകങ്ങൾ, ഒന്ന് തഹ്ദീദുൽ മഫാഹിം കൺസെപ്റ്റ് ഫോർമേഷനാണ്, അഥവാ യുഹദ്ദിദുൽ മുഅല്ലിമൂന അധ്യാപകർ നിർണയിക്കണം അൽ മുഷ്കില എന്താണ് പ്രശ്നം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. അവൽ എഹ്തിമാം എന്താണ് ഇവിടെയുള്ള പ്രതിസന്ധി, എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് തഹ്ദീദ് ചെയ്യുക. പ്രശ്നം കിട്ടി അത് മാത്രം മതി. രണ്ടാമത്തെ മുക്കവനാണ് തൻഫീദ് അത് നടപ്പിൽ വരുത്തുക. നടപ്പിൽ വരുത്തുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം ആ ഗവേഷണം. എങ്ങനെ നടപ്പിൽ വരുത്തുക? യഖൂമുൽ മുഅല്ലിമൂന ബി ജംഇൽ ബയാനാത്ത് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ സംഘടിപ്പിക്കണം. വതഹ്ലീലുഹ പിന്നെ കിട്ടിയ ഡാറ്റകളെ അനലൈസ് ചെയ്യണം. വതഫ്സീറുഹ അതിനെ വിശദീകരിക്കണം. വയഖൂമുൽ മുഅല്ലിമൂന ബി ഫഹ്സിൻ നതായിജ് റിസൾട്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. വത്തിഖാദുൽ ഇജ്റാഅത്തുൽ മുനാസബ അനിവാര്യമായിട്ടുള്ള ആക്ഷനുകൾ എടുക്കണം, അതിന് വേണ്ട പ്രവർത്തന തലങ്ങൾ പിന്നെ അനിവാര്യമായ പ്രവർത്തന തലങ്ങളിലേക്ക് കൊണ്ടുവരണം. യഖൂമുൽ ബഹ്സുൽ മുഅല്ലിമി മൻഹജിയൻ അങ്ങനെ വരുമ്പോൾ ഒരു അധ്യാപകൻ്റെ ഗവേഷണം മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലാവും. എപ്പോൾ ഹീര എത്രയോ ഇജ്റാഅത്തിൻ മുഹദ്ദദ നിർമ്മിതമായ ചില സ്റ്റെപ്പുകളിലൂടെ അത് കടന്നു പോകുമ്പോൾ, നിർമ്മിതമായ ചില ആക്ഷനുകളെ അവ ഫോളോ ചെയ്യുമ്പോൾ അത് സിസ്റ്റമാറ്റിക് മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാം. യുവസിഖു അത് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോഴും ബിഇനായ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കുല്ല ഖുത്വ ബിഇനായത്തി കുല്ല ഖുത്വത്തിൻ മിൻ ഖതവാത്തിൽ അമലിയ അവൻ നടത്തുന്ന പ്രാക്ടിക്കൽ തലങ്ങളിലെ ഓരോ സ്റ്റെപ്പുകളെയും ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് വളരെ നിർമ്മിതമായ സ്റ്റെപ്പുകളെ ഫോളോ ചെയ്തുകൊണ്ട് ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഗവേഷണമാകുമ്പോൾ അതിനാണ് നമ്മൾ മൻഹജ് അടിസ്ഥാനത്തിലുള്ള ബഹസായിരിക്കും അത് എന്ന് സൂചിപ്പിച്ചത്. അഥവാ അധ്യാപകൻ നിർവഹിക്കുന്ന ഗവേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ബഹസുൽ ഇജ്റാഇ ആക്ഷൻ റിസർച്ച്. എന്താണ് ആക്ഷൻ റിസർച്ച്? യുഅ്തബറുൽ ബഹസുൽ ഇജ്റാഇ നൗഅ മിൻ അൻവാഇൽ ബുഹൂസി തർബവിയ അത്തത്വീഖിയ എഡ്യൂക്കേഷൻ ഫീൽഡിലെ പ്രാക്ടിക്കലായിട്ടുള്ള റിസർച്ചിലെ ഗവേഷണ ഇനങ്ങളിലെ ഒരു ഇനമാണ് അൽ ബഹസുൽ ഇജ്റാഇ നൗആണത്. പക്ഷേ ആ നൗഅ് എങ്ങനത്താണ്? അൻവാഇൽ ബുഹൂസി തർബവിയ അത്തത്വീഖിയ പ്രാക്ടിക്കലായിട്ടുള്ള ഗവേഷണത്തിലെ ഒരു ഇനം. അല്ലെങ്കിൽ ഈ ആക്ഷൻ റിസർച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രയത്നിക്കുന്നത് ഇലാ തഹ്സീനിൽ മുമാറസാത്തി തർബവിയ ടീച്ചിങ് പ്രാക്ടിക്കൽ തലം ടീച്ചിങ്ങിൻ്റെ പ്രാക്ടീസ് തലം നന്നാക്കുക എന്നുള്ളതാണ്. പിന്നെ ഹല്ലിൽ മുഷ്കിലാത്തി തലീമിയ എഡ്യൂക്കേഷൻ ടീച്ചിങ് മേഖലയിലെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനത്തെ പ്രോബ്ലംസ്? അല്ലത്തി തുവാജിഹുൽ മുഅല്ലിമൂന ദാഖില സുഫി ക്ലാസ് റൂമിൽ അധ്യാപകർ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് അവർക്ക് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ്
ഇത്തരം പ്രാക്ടിക്കൽ റിസർച്ചുകൾ നിർവഹിക്കുക അതിൽപ്പെട്ട ഒരു ഇനമാണ് ആക്ഷൻ റിസർച്ച് ലിൽബാസിൽ ഇജ്രായി ഇദ്ദത്ത് മുസമ്മയാത്ത് ആക്ഷൻ റിസർച്ച് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അൽബാസിൽ ഇജ്രായി എന്ന സംഗതി പല പേരിൽ അറിയപ്പെടാറുണ്ട് അറബിയിൽ കബാഹിൽ ഫിഇൽ ചില സമയത്ത് ബാഹിൽ ഫിഇൽ എന്ന് പറയും പ്രവൃത്തിയുടെ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് വഹിയ തർജ്ജമ ഹറഫിയ ലിൽ മുസ്തലഹ് അത് ഇംഗ്ലീഷ് സാങ്കേതിക പദത്തിൻ്റെ പദാനുപത ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്നതാണ് ബാഹിൽ ഫിഇൽ എന്നുള്ളത് മറ്റൊന്ന് ബാഹിൽ മുമാരിസീൻ പ്രാക്ടീസ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവരുടെ ഗവേഷണം എന്ന രൂപത്തിൽ പറയാറുണ്ട് വൽ ബഹസു തഅമ്മുലി ചിന്താ ഗവേഷണം എന്ന് പറയും ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു എന്തൊക്കെയാണെങ്കിലും മഫ്ഹൂമുൽ ബഹസുൽ ഇജ്റാഇ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അൽ ബഹസുൽ ഇജ്റാഇ എന്ന് പറഞ്ഞാൽ അൽ ബഹസു തർബവി എഡ്യൂക്കേഷൻ റിസർച്ച് ആണ് ഗവേഷണമാണ് അല്ലദി യജ്രീഹി ഫർദിയൻ അവ നടത്തുക ആ റിസർച്ച് നടത്തുക ഫർദിയൻ ഇൻഡിവിജ്വൽ വ്യക്തികൾ ചെയ്യാറുണ്ട് ഔ തആവുനിയൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് കോപ്പറേറ്റീവായിട്ട് സഹകരിച്ചുകൊണ്ട് രണ്ടിലോ ഒന്നിലധികം അധ്യാപകർ ചേർന്ന് നിർവഹിക്കാറുണ്ട് എന്തിനാണ് ചെയ്യുന്നത് ലിഹല്ലി മുഷ്കിലത്തിൻ യുവാജിഹുഹ ആ അധ്യാപകൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താൻ വയഹത്തുഫു ഇല തസദ്ദീനുൽ മുഷ്കില ആ മുഷ്കിലയെ കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത് പിന്നെ യോവ തഹസീനിൽ മുമാറസാത്തിലെത്തി എത്തമയോഹൽ ഫർദ്ദു ഫി മിഹ്നത്തിഹി അധ്യാ ഒരു വ്യക്തി തൻ്റെ പ്രൊഫഷനിൽ തൻ്റെ ജോലിയിൽ താൻ ഫോളോ ചെയ്യുന്ന പ്രാക്ടിക്കൽ തലത്തെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഹസുൽ ഇജ്റാഇ നടത്തുക തൻ്റെ ഫീൽഡിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തൻ്റെ പ്രാക്ടിക്കൽ തലത്തിൽ കൂടുതൽ മെച്ചമുള്ളതാക്കുക എന്നും അതുപോലെ താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ ചേർന്ന് നിർവഹിക്കുന്ന ഗവേഷണമാണ് ക്രിയാ ഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് അൽ ബുഹൂസുൽ ഇജ്റാഇ അതെന്താണ് ബുഹൂസുൻ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയാണ് ഇവിടെ വരുന്നത് അത് ഗവേഷണങ്ങളാണ് യഖൂമു ബിഹൽ മുഅല്ലിമൂൻ അധ്യാപകർ നിർവഹിക്കുന്നു ലി തത്വീരി അൻഫുസിഹിം സ്വയം ഒരു ഡെവലപ്മെന്റ് അതിലൂടെ ഉണ്ടാവും ഔലി ഹല്ലി മഷാക്കിൽ തുവാജിയും ഫിൽ അമലിയ തർബവിയ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും ഹൈഫ് യക്കൂമൂൻ അബി തഹദീദിൽ മുഷ്കില അവരെങ്ങനെയാണ് ചെയ്യുക ആദ്യം ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യും സുമ യക്കൂമൂൻ അബി തൻഫീദ് ഇജ്റാഅത്തിൻ യഅതഖിദൂൻ അന്നഹ മുനാസബ ലി ഹല്ലി ഹാദിൽ മുഷ്കില രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് യക്കൂമൂൻ ബി തൻഫീദ് ഇജ്റാഅത്ത് ചില ഇജ്റാഅത്തുകൾ ചില സ്റ്റെപ്പുകൾ അവർ നിർവഹിക്കും നടപ്പിലാക്കും ചില ആക്ഷൻ അവർ നടപ്പിലാക്കും യഅതഖിദൂൻ അന്നഹ മുനാസബ അവർ വിശ്വസിക്കുന്നു അത് അനുയോജ്യമാണ് ലി ഹല്ലി ഹാദിൽ മുഷ്കില ഈ നിർണയിച്ച പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ഈ നടപടികൾ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന നടപടികൾ അവർ എടുക്കും ബഅദഹ യതഅമ്മലൂന ഫീമാ യഖൂമൂന ബിഹി മിൻ ജുഹുദിൻ ശേഷം അവർ ചെയ്ത ഈ അധ്വാനത്തെക്കുറിച്ച് അവർ ചിന്തിക്കും ഇദാകാന നാജിഹം ഫി ഹല്ലിൽ മുഷ്കില അത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് അവർ വിജയിച്ചവരായിട്ടുണ്ട് എങ്കിൽ അവർ ആ ചെയ്തത് എന്തൊക്കെയെന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കും ഫൈദാലം യക്കുൻ കദാലിക ഇനി അവർക്ക് ആ അവർ ചെയ്ത നടപടിയിൽ അവർ ചെയ്ത ആക്ഷനുകളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ യഖൂമൂന ബിൽ മുഹാവല മറത്തൻ നുഹ്ര രണ്ടാമതും നമ്മൾ കൂടെ ശ്രമിച്ചു നോക്കും മറ്റൊരു രീതി ശ്രമിച്ചു നോക്കും മിന താരിഫ് സബി ഇതൊക്കെ ബഹസുൽ ഇജ്റാഇന്റെ താരിഫുകളാണ് മിന താരിഫ് സബിഖ മുൻപ് കഴിഞ്ഞു പോയ താരിഫുകളിൽ നിന്ന് യത്തദ്ദേഹവും വ്യക്തമാകും അല അന്നൽ ബഹസുൽ ഇജ്റാഇ ആക്ഷൻ റിസർച്ച് ക്രിയാ ഗവേഷണം എന്നുള്ളത് യഹദഫു ഇലാ തഹസീൻ ലദാ ഇൽ ഹാലി കറണ്ട് സിറ്റുവേഷൻ നന്നാക്കുക കറണ്ടായ അവതരണത്തെ നന്നാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് വഹല്ലിൽ മുഷ്കിലാതി തർബവിയ തലിമിയ എഡ്യൂക്കേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് അലത്തി യുവാ തുവാജിഹുൽ മുമാരിസീന ഫിൽ മൈദാനി തർബവി എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതുമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അഹമ്മിയത്തുൽ ബഹ്സുൽ ഇജ്റാഇ ക്രിയാ ഗവേഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒന്ന് ഇത്താഹത്തുൽ ഫുർസാനിൽ മുഅല്ലിം അധ്യാപകന് അവസരം ലഭിക്കുന്നു ലി തഖീമി അദാഇഹിൽ മിഹനി തൻ്റെ പ്രൊഫഷൻ നിർവഹണത്തെ ഒന്ന് വിലയിരുത്താൻ ബി ഹദഫി തഹസീനിഹി തത്വീനിഹി അത് നന്നാക്കുക അത് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിലയിരുത്താൻ രണ്ടാമത്തത് ഈജാദ് ഹുലൂലി ലിൽ മുഷ്കിലാത്തിൽ യുവാജിഹുഹ അൽ ബാഹിസ് ബി നഫ്സിഹി
ഗവേഷകൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തേതായി മുസാഹമ ഫിർ റബ്ത് ബൈന നദരിയ വ തത്ബീഖുൽ അമലി, പ്രാക്ടിക്കൽ തലത്തിലും തിയറട്ടിക്കൽ തലത്തിലും അവ തമ്മിലിടയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സഹായകരമായിത്തീരുന്നു. തഅസീസ് ദാഫിയത്തുൽ ബാഹിത്തുൽ തഫ്കീർ വൽ അമൽ, ചിന്തക്കും പ്രവർത്തനത്തിനും ഗവേഷകന്റെ ചിന്തക്കും പ്രവർത്തനത്തിനുമുള്ള മോട്ടിവേഷൻ എന്നത് ഉറപ്പിക്കും. ചിന്തിക്കാനുള്ള മോട്ടിവേഷൻ ഉറപ്പിക്കാൻ സാധിക്കും, പ്രവർത്തിക്കാനുള്ള മോട്ടിവേഷൻ ഉറപ്പിക്കാൻ സാധിക്കും. വർ റഹബാൽ മുസ്തമിറഫിൽ വസൂൽ, എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലാ നത്തായിജ് മുഹദ്ദദ, കൃത്യമായ റിസൾട്ട് ഉണ്ടാവണം എന്നവർ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഗവേഷണം നടത്തുന്ന ആൾ. മറ്റൊരു പ്രത്യേകത അതിൽ ഇമ്പോർട്ടൻസ്, തംകീനുൽ മുഅല്ലിമൂന ബിൽ തംകീനുൽ മുഅല്ലിമീൻ, അധ്യാപകർക്ക് കഴിയും മിൻ ബിനാഇ മഅരിഫത്തിഹിം, അവരുടെ അറിവുകളെ നിർമ്മിക്കുവാൻ. വദഇഹ, അവരുടെ ചില കണ്ടെത്തലുകളും ജ്ഞാനങ്ങളും അവ സ്ഥാപിക്കുവാനും അവ റിപ്പോർട്ടാക്കി എഴുതിയല്ലോ, അതിലൂടെ അവർക്ക് സാധിക്കും. ഫി മുത്തനാബിലിൽ ആഹരി, മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ ലഭ്യമാകുന്ന രൂപത്തിൽ. ലിയഅമലു അലൽ ഇസ്തിഫാദ മിൻഹ, മറ്റുള്ള ടീച്ചേഴ്സിനും അതിൽ നിന്ന് ഫായിദ എടുക്കാൻ വേണ്ടി, ഗുണം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ ക്രിയാദോഷം ഒരു ടോപ്പിക് എടുത്ത് ചർച്ച ചെയ്ത് വിഷയം നടത്തി അതിൻ്റെ റിസൾട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അത് എന്ത് ചെയ്യാം, അതിന് അത് വെച്ചിട്ട് അവരെ ക്ലാസ് റൂം നന്നാക്കാൻ പറ്റും. അടുത്തൊരു പോയിന്റ്, ഇതാഹത്തുൽ ഫുർസ ലിൽ മുഅല്ലിം, അധ്യാപകന് അവസരം ലഭിക്കുന്നു. ലിയറാ നഫ്സഹു, തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള. ബാഹിസൻ, താനൊരു ഗവേഷകനാണ്. മുൻതിജല്ലുൽ മഅരിഫ, ഒരു അറിവിനെ കണ്ടെത്തുന്നവനാണ് താനെന്നുള്ള അതിനുള്ളൊരവസരം ക്രിയാഗവേഷണം നേടിക്കൊടുക്കും. അടുത്തത് തുഗീറുൽ ഖുദറാത്ത് തഅമ്മുലിയ, ചിന്താശേഷി വർദ്ധിപ്പിക്കും. ലദൽ മുഅല്ലിമീന, അധ്യാപകരുടെ അടുക്കലുള്ള. മിൻ ഖിലാലി മുസാഇദത്തിഹിം, അവർക്ക് അവരുടെ സഹായത്തിലൂടെ. അല സുയാഖത്തി മുഷ്കിലാത്തിഹിം വഹല്ലിഹ, ഈ പ്രോബ്ലം കണ്ടെത്തുന്ന പ്രോബ്ലം രൂപീകരിക്കുന്നതിലൂടെയും പ്രോബ്ലത്തിൻ്റെ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും അധ്യാപകരുടെ ചിന്താ പ്രോസസ്സ് വളർത്താൻ, ഡെവലപ്മെൻ്റ് ഉണ്ടാവാൻ കാരണമാകും. ഇതൊക്കെ ക്രിയാഗവേഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഏതെല്ലാം മേഖലയിലാണ് ക്രിയാഗവേഷണം നടക്കുക? മജാലാത്തുൽ ബഹ്സുൽ ഇജ്റാഇ, അതിൻ്റെ മേഖലകൾ എന്തൊക്കെയാണ്? അത് നമുക്ക് പ്രധാനമായിട്ടും നാല് മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മുഷ്കിലാത്തു തർബവിയ തഅലീമിയ, എഡ്യൂക്കേഷൻ പ്രോബ്ലംസ്. അതിന് പറയുന്നത് എന്താ, വഹിയൽ മുഷ്കിലാത്തുലത്തി തതഅല്ലഖു ബിൽ മൻഹജ് വത്തഹ്സീൽ വത്തഖ്വീം, ഇവാലുവേഷൻ്റെയും അച്ചീവ്മെൻ്റ് കരിക്കുലം, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് ഈ എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അതിലുദാഹരണം പറഞ്ഞ അസാലിബു തഅലീം, ടീച്ചിങ്ങിൻ്റെ സ്റ്റൈല്. അപ്പോൾ ടീച്ചിങ് സ്റ്റൈലിൽ ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൈലിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ പുതിയ സ്റ്റൈൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, കൂടുതൽ എഫക്റ്റീവായ രൂപത്തിൽ ഏത് സ്റ്റൈൽ വാർത്തെടുക്കാം എന്നൊക്കെ ഈ ചർച്ചയ്ക്കുള്ള ക്രിയാഗവേഷണം നടത്താൻ പറ്റിയ ഒരു തലമാണ്. മറ്റൊന്ന് അസാനീബ് തക്വീം, ഇവാലുവേഷൻ ശൈലികളെ പറ്റി. തൊറായിക്കു തദ്രീസ്, ടീച്ചിങ് മെത്തേഡിനെ പറ്റി. അസാനീബ് തദ്രീബ്, പ്രാക്ടീസ് മെത്തേഡിനെ പറ്റി. അലിസ്ത്രാത്തിജിയത്തുൽ ഹദീസ, ആധുനിക സ്ട്രാറ്റജികളെ, പഠന തന്ത്രങ്ങളെക്കുറിച്ച് എങ്ങനെ ആ പഠനതന്ത്രം ഒന്നുകൂടെ വ്യവസ്ഥാപിതമായിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റും നമ്മുടെ പിന്നെ സ്കൂൾ സാഹചര്യത്തിൽ. നാം പ്രാക്ടീസിന് പോകുന്ന അല്ലെങ്കിൽ നാം ടീച്ചറായി വർക്ക് ചെയ്യുന്ന ആ സാഹചര്യത്തിൽ എങ്ങനെ ഈ പഠനതന്ത്രത്തെ വിനിയോഗിക്കാം, ഈ രൂപത്തിലൊക്കെ പുതിയ കണ്ടെത്തലുകളായിരിക്കാം. അത് വസായുധ തക്നീയ സ്ഥിഗ്ധമാത്തു, അതേപോലെ പിന്നെ ടെക്നോളജി മീഡിയകൾ എങ്ങനെ ഉപയോഗിക്കാം, അതെന്തൊക്കെയാണ് ഈ മേഖലകളൊക്കെയും. ഇതാണ് മുഷ്കിലാത്ത് തർബിയ തൈലീമിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത മുഷ്കിലാത്ത് നഫ്സിയ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഹിയൽ മുഷ്കിലാത്തിൻ്റെ താലാക്കുബി മഷായർ, ഇമോഷനുകളുമായി ബന്ധപ്പെട്ട, വസുലൂക്കിത്തുല്ലാമ, കുട്ടികളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളെയാണ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അഥവാ അതിൽപ്പെട്ടത് അൽ ഹാജിൽ അൽ ഇൻതിവാസ്, സർഹാന തനമ്മർ, അൽ അദവാനിയ, നാണം, അതേപോലെ ഇൻട്രോവേഷൻ, അതേപോലെ തന്നെ തനമ്മുർ. തനമ്മുർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഭീഷണിപ്പെടുത്തുന്ന മനോഭാവം. അൽ അദവാനിയ, അദവാനിയ എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള അവസ്ഥ. അൽ ഖലഖ്, അസ്വസ്ഥത. അൽ ഇക്തിആബ്, ഡിപ്രഷൻ. അതേപോലെ ദഅഫുൽ ദാഫിയ, മോട്ടിവേഷൻ ഇല്ലായ്മ. അൽ കദിബ്, സരിഖ. ഈ രൂപത്തിലുള്ള കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പഠനവും ആക്ഷൻ റിസർച്ചിൽ കൊണ്ടുവരാം. മറ്റൊരു മേഖല മുഷ്കിലാത്തിൽ ഇസ്റ്റിമാകിയ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. വഹിയൽ മുഷ്കിലാത്തുന്നത്തി തഅല്ലഖു ബിൽ ബിഅൽ ഇസ്റ്റിമാഇയൽ മുഹീത ബിൽ മദ്രസ, സ്കൂളിന് ചുറ്റുമുള്ള സാമൂഹിക ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഏതുപോലെ അലാഖത്തുല്ലാ ബഅദുഹും, കുട്ടികൾ പരസ്പരം തമ്മിലുള്ള റിലേഷനെ പറ്റി.
علاقة الطلاب المعلمين كتيرهم أديابهم دمروا لا رلاشنا بتي التكامل مع الأسرة فيدل لا فاميلي لا إنتجريشن ما بندب بتي آه شيء إنغلا فاميلي لا أو كتي دمريا بين فاميلي عقمة موجودة لا فاميلي كلون لا فاميلي بروبلمز هذا كتير لا لايفنا عندنا بادي كون إتر ما يعلقلهم أكشن ريسيرش نولا ما يعلقليه أنا بس مشكلات مادية بعوضيك ما هيتلا بروبلمز وهي المشكلات التي تتعلق بمرافق المدرسة المادية سكول بعوضي عن طريق شتى ولا هذا ما يبندب بتم يعلق بحشنا غل سكول لابوراتري لايبراري كاليستلام إذا ما يبندب إنك بعوضيك ساجرين هذا نور خورته مثل الفصول كلاس روم المختبرات اللابغل الملاعب المكتبة وسائل التعليم teaching aids التقنيات الحديثة المسرح القاعات والساحات أوكي أندريش متم هال ستيج هذا بقول تنا هذه التكنولوجيا إيه ما يعني بقولك كل كلنا إنه بقول يلا بعوضيك ساهزة رجعنا ماي بندب بتر بيشين إنه كا action research ترند كابتيه بثانا ماي تن نال ما يعني بقولك لانه ده إيه ما يعني بقولك يعني بدو أي مود divide شيء نال ما يعني بقولك بدنا discuss هذا إني خصائص البحث الإجرائي إذن خصائص غلندقيانة عندقيانة action research نقول لا برتقي غلندقيانة أن بحث واقعي إذن real غواش نمانة عندما نقول لك كيف سوى مشكلات علمية أو scientific أي problem تيانة إذا focus تيانة تواجه العاملين بروبرتيكنا على غل أبيمغيكنا بسنا അതും മിൻ വാക്കിൻ മുമാറസൽ യൗമിയ ഡെയിലി പ്രാക്ടീസിൻ്റെ വേളയിൽ ടീച്ചിങ് ചെയ്യുന്ന സന്ദർഭത്തിൽ അഭിമുഖീകരിക്കുന്ന ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അഭിമുഖീകരിക്കുന്ന അതും ദാഖില സഫിയൽ മദ്രസ ക്ലാസ് റൂമിലോ സ്കൂളിലോ അതായത് ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെപ്പറ്റി റിസർച്ച് നടത്തി കണ്ടെത്തുന്ന സംഭവമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പിന്നെ ഡാറ്റകൾ മുന്നിൽ വെച്ച് അനലൈസ് ചെയ്ത് ലോകത്തെ ഏതെങ്കിലും ഭാഗത്തുള്ളവർക്ക് മാത്രം ഉപകരിക്കുന്ന അങ്ങനത്തെ റിസർച്ചല്ല ഇത് ബാസ് വാക്കുകയാണ് സ്വന്തം ക്ലാസ് റൂമിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്ന് ബാസ് മുഹദ്ദദ് വളരെ ലിമിറ്റഡ് റിസർച്ചാണ് ബ്രോഡ് ആയിട്ടുള്ള റിസർച്ചല്ല യഥാമലമായ ലാഹിറ മുഅയ്യന നിർണിതമായ പ്രതിഭാസത്തെയാണ് ഇത് എന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക ويركز على حالات محددة بالزمان والمكان ستلون كالك نرنيسا آور كيس غلا يعني حالات آور كيس غلا يعني فوكس تيند حتى بحث تشاركي إذا كولابراتيو آيت نمو كده چيئا بطم أنغتر غوش نمو لين ورو بكتك چيئا ومنا دي كن تيچيس نمو كود چيئا بطم دان يمكن ينفذ البحث الإجرائي كريا غوش نمو روحي كان صادق معلم واحد ഒരു അധ്യാപകന് വേണമെങ്കിൽ ചെയ്യാം ലാക്കിൻ ആദത്തം പക്ഷേ സാധാരണഗതിയിൽ സഹഅധ്യാപകരുടെ സഹായത്തോടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് സാധാരണ ഇത്തരം ഗവേഷണങ്ങൾ നടത്താറുള്ളത് അത് ഇതൊരു ഈ ഒരു ഗവേഷണത്തിൻ്റെ പ്രത്യേകതയാണ് അത് ബഹസ് അമലി തത്ബീഖ് ഇത് പ്രാക്ടിക്കൽ റിസർച്ചാണ് അഥവാ തത്ബീഖ് ഫിൽ ബഹസ് ലിജ്റായി ലാ യഅനി പ്രാക്ടിക്കൽ റിസർച്ച് എന്നതുകൊണ്ട് ഇതിനൊരിക്കലും അർത്ഥമാക്കുന്നില്ല തത്ബീഖ് നദരിയാത്ത് കുറെ തിയറികളെ പ്രാക്ടിക്കലാക്കുക എന്നോ അത് ഫാൻസ് ഇംകാനിയാത്ത് തത്ബീഖിഹ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെത്തലുകളുടെ സാധ്യതകളെ പരിശോധിച്ച് അവ നടപ്പിലാക്കുക എന്നോ അല്ല ഇതൊന്നും ഉദ്ദേശിക്കുന്നത് ബല്യായി ഇതിനോട് ഉദ്ദേശം എന്താണ് വദ ഇജ്റാഅത്ത് ചില സ്റ്റെപ്പുകൾ ഇതിനുണ്ട് ചില ആക്ഷൻ ഇതിനുണ്ട് വ തത്ബീഖിഹ അവ അത് ആ സ്റ്റെപ്പുകൾ നിർവഹിക്കും അത് ചെയ്യും അതിന് സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്യും വസ്തിഖ്ലാസ് നതായിജ് എന്നിട്ട് റിസൾട്ട് കണ്ടെത്തും وتوظيفها ارسلتنا نسلت ചില കാര്യങ്ങൾ ചെയ്യും ബിഷക്കൽ മുബാഷർ ഡയറക്റ്റ് ആയിട്ട് ഫിത്തിഹാദൽ ഖറാർ അതിലൂടെയാണ് തീരുമാനങ്ങൾ എടുക്കും അവ ഹല്ലിൽ മുഷ്കില പ്രോബ്ലം സോൾവ് ചെയ്യും ഇതാണ് ഇവിടെ പ്രാക്ടിക്കൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുംകിൻ തൽഖീസ ഖസായിസ് ബഹ്സ് ഇജ്റാ ബിഷക്കൽ താലി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ ഖസായിസുകൾ നമുക്ക് ഈ ഒരു ചിത്രം രൂപത്തിൽ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്തൊക്കെയാണ് ബഹ്സ് മുഹദ്ദദ് നിർണിതമായ റിസർച്ചാണ് ബഹ്സ് തഷാറുഖി അതോടൊപ്പം ഇതൊരു കൊളാബറേറ്റീവ് റിസർച്ചാണ് ബഹ്സ് അമലി തത്ബീഖ് ഇതൊരു പ്രാക്ടിക്കൽ റിസർച്ചാണ് ബഹ്സ് വാക്കി ഇതൊരു റിയൽ റിസർച്ചാണ് എന്ന് ഇത്രയും പ്രത്യേകതകൾ നമുക്ക് ഈ രൂപത്തിൽ ചിത്രീകരിക്കാൻ സാധിക്കും അത് അനാസുൽ അസാസി അലി തൻഫീദിൽ ബഹ്സിൽ ഇജ്റാഹി ഇതിനുണ്ടാവേണ്ട ഈ ബഹ്സിൽ ഇജ്റാഹി നടപ്പിലാക്കാൻ ഉണ്ടാവേണ്ട ബേസിക് എലമെൻസുകൾ എന്തൊക്കെ എന്തൊക്കെ ഘടകങ്ങൾ വേണം ഒന്ന് മുറാജഅത്തുൽ മുമാറസത്തുൽ ഹാലിയ കറണ്ടായ പ്രാക്ടിക്കൽ തലത്തിലേക്കുള്ള ഒരു ഒരു റിവിഷൻ ആവശ്യമാണ് എന്താണ് ഇപ്പോൾ അവസ്ഥ എന്നറിയണം പിന്നെ അത്താറുഫ് അല്ല മുഷ്കിലത്തിൽ ബഹസ് എന്താണ് താൻ റിസർച്ച് നടത്തേണ്ടത് ആ ഒരു പ്രോബ്ലത്തെ നിർണ്ണയിക്കണം മിൻ ഖിലാലി തഅമ്മുൽ ഫിൽ മുമാറസത്തിൽ ഹാലിയ കറണ്ടായ അവസ്ഥകളെ പറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലാണ് അത് രൂപപ്പെട്ടു വരിക
ഇന്ന പ്രോബ്ലമാണ് നമ്മുടെ സ്കൂളിലുള്ളത്, ക്ലാസ് റൂമിലുള്ളത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അത് അറിയുക. ഒരു തഹയ്യുൽ ഹൽ മുംകിൽ മുഷ്കില, എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നൊരു തഹയ്യുൽ, ഒരു അനുമാനം, ഒരു ഹൈപ്പോത്തിസിസ് രൂപപ്പെടണം. തത്ബീഖുൽ ഹൽ വതജ്രീബുഹു, പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആ പരിഹാരത്തെ നമ്മൾ പ്രാക്ടിക്കലാക്കാനുള്ള ഇജ്റാഅത്തുകൾ ചെയ്യുന്നു. തഖീമുൽ ഹൽ, എന്നിട്ട് ആ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, തഖീം ചെയ്യുന്നു, വിലയിരുത്തുന്നു. തഅദീലുൽ മുമാറസ ഫിഹാൻ നജാഹിൽ ഹൽ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ ബാഗ തത്ബീഖ്, ഈ തത്ബീഖ് ചെയ്തപ്പോൾ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കണ്ടെത്തിയ നടപടികൾ നമ്മൾ നിർവഹിച്ചപ്പോൾ നമ്മൾ വിജയിക്കുന്നു എങ്കിൽ അതനുസരിച്ച് പിന്നീട് നമ്മൾ പ്രാക്ടീസൽ തലം നമ്മൾ മാറ്റം വരുത്തണം. തഅദീലുൽ മുമാറസ, പ്രാക്ടീസിനെ പിന്നെ നമ്മൾ മാറ്റം വരുത്തണം. ഇനി നമ്മൾ ആ വിജയിച്ചില്ല എങ്കിലോ, ആ പുതിയ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ഹൈപ്പോത്തിസിസ്, നമ്മുടെ അനുമാനം തെറ്റാണെങ്കിൽ തജ്രീബ് ഖിയാർ ആഹർ, മറ്റൊരു ചോയ്സ് നാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതാലും വിജയിക്കുന്നില്ല എങ്കിൽ, ആൾ വിജയിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കഴിഞ്ഞാലോ, വീണ്ടും മാറ്റം വരുത്തിയിട്ട് നമ്മൾ നടത്തിയ ആ പ്രക്രിയയെ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യേണ്ടതുണ്ട്. മുറാജഅത്തുൽ മുമാറസത്തുൽ ഹാലിയ ബഅദ തഗ്യീർ, മാറ്റങ്ങൾക്ക് ശേഷം കറണ്ടായി നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രാക്ടിക്കൽ തലത്തെ, പ്രാക്ടീസിനെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുണ്ടാവേണ്ട ഘടകങ്ങൾ. ഇപ്പോഴത്തെ സ്റ്റെപ്സ് അല്ല പറഞ്ഞത്, ഇത്തരം ഘടകങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ കടന്നു പോകുന്നത്, ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൽ ഉൾക്കൊള്ളുന്ന ഘടകങ്ങളെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. എങ്കിൽ എന്താണ് ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്പ്? ആദ്യം എന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം? അതിനിടയ്ക്ക് അഥവാ ജമ്മിൽ ബയാത്തിൽ ബാസിൽ ഇജറായി, ആക്ഷൻ റിസർച്ചിലെ ഡാറ്റ കളക്ഷനുകളുടെ ടൂൾസ് എന്തൊക്കെയാണ്? ഇവിടെ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, പക്ഷേ ഈ ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്ത ഈ വിവരണം പൂർണ്ണമല്ല, അത് വീണ്ടും താഴെ വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ വിട്ടുപോയതായിരിക്കാം. എന്തായാലും എന്താ പറയുന്നത്, തുഅദ്ദു ഖുത്വത്തു ജംഇൽ ബയാനത്തു ഫിൽ ബഅസിൽ ഇജ്റാഇ, ആക്ഷൻ റിസർച്ചിലെ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് കണക്കാക്കപ്പെടുന്നത് മിനൽ ഖതവാത്തിൽ മുഹിമ്മ, വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നുണ്ട്. ലിതഅക്കുദ മിൻ വാഖിഇൻ, സന്ദർഭത്തെ സാഹചര്യത്തെ ഉറപ്പിക്കാൻ. വഹജ്മിൻ മുഷ്കില, നമ്മുടെ പ്രോബ്ലത്തിൻ്റെ പിന്നെ കട്ടിക്ക കനത്തിനനുസരിച്ച് കനത്തെ നിർണ്ണയിക്കാൻ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. തത്തൈദ് അഥവാ ജംഉൽ ബയാനത്ത് കമാ ദക്കറത്തുള്ള ദബിയാത്തു അത്തർബവിയ ഹിയ, ജംഉൽ ബയാനത്ത് ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് താഴെ പറയുന്നതാണെന്ന് പറഞ്ഞ് രണ്ട് കുത്തക്കോടെ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് കൊടുക്കുന്നില്ല വിവരം. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിന് ഇവിടെ പ്രസക്തമല്ല, കാരണം അത് ഇവിടെ ജംഉൽ ബയാനത്തിന് വേറെ ഹെഡിങ്ങിന് ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ. എന്തായാലും നമുക്ക് ഇതിൻ്റെ അനാസുൽ അസാസിയെ കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ മനസ്സിലാക്കാം. സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്താണ് ഖുത്വാത്തുൽ ബഹ്സിൽ ഇജ്റായി? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തഹ്ദീദുൽ മുഷ്കില, പ്രോബ്ലം കണ്ടെത്തുക, നിർണയിക്കുക എന്നുള്ളതാണ്. ഹിയ ഖുത്വ യതിമു ഫീഹ, ഈ സ്റ്റെപ്പിൽ പൂർത്തിയാകേണ്ടത് തഹ്ദീദുൽ മജാലല്ലദി ബിഹാജത്തിൻ ലിസ്തിക്ഷാഫി, താൻ കണ്ടെത്താൻ പോകുന്ന തൻ്റെ ആവശ്യം എന്തോ അത് ഉൾക്കൊള്ളുന്ന മേഖല ഏതാണെന്ന് കണ്ടെത്തണം. നമ്മൾ നാല് മേഖല നേരത്തെ പറഞ്ഞു, സൈക്കോളജിക്കൽ മേഖലയാണോ, അതോ നമ്മുടെ ഭൗതിക സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണോ, അതല്ല ടീച്ചിങ് എഡ്യൂക്കേഷൻ മേഖലയാണോ, അങ്ങനെ മേഖല നിർണ്ണയിക്കണം ആദ്യം. വൽഹിർസു അല അയ്യക്കുരൽ മജാൽ ഖാബിലിൽ തഹയ്യുർ, അവിടെ മേഖല എടുക്കുമ്പോൾ നമ്മൾ താല്പര്യം ഉണ്ടാവേണ്ട എന്താണ്, അത് മാറ്റങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റിയ മേഖലയാവണം. വത്ത അദീൻ വാലേഹി, അതിൽ മാറ്റങ്ങൾക്ക് സാധ്യമായതാവണം. ഇൻകാലത്ത് സൈത്രത്തി അലേഹ, ആ മേഖല നമ്മൾ പഠനം നടത്തിയാൽ നമുക്കവ നമ്മുടെ അണ്ടറിൽ കൊണ്ടുവരാൻ കഴിയും, നമുക്കതിനെ അതിജയിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള മേഖലയാവണം. തഹദീദ് മൽ മുഷ്കില അല്ലത്തി സയത്തിമു തഹയ്യുറുഹ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന ആ പ്രോബ്ലത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. വ സർബ് തഹയ്യുറുഹ, എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകും എന്ന കാരണത്തെയും. വമാദ സയത്തിമു ഇസ്തിഖ്ദാമ അസ്ന അൽ ബഹ്സ്, എന്തൊക്കെ നാം ഈ ഒരു റിസർച്ചിൻ്റെ ഇടയിൽ ഉണ്ടാ ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മൾ ആ സന്ദർഭത്തിൽ ചിന്തിക്കണം. ആ രൂപത്തിലുള്ള ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ പ്രോബ്ലം നമ്മുടെ മുമ്പിൽ കിട്ടി, പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലോ തൻലീമു ഖുത്തത്തുൽ അമൽ, പിന്നെ നമ്മുടെ ആക്ഷൻ ചെയ്യുവാനുള്ള നമ്മുടെ പ്ലാൻ തയ്യാറാക്കണം, അഥവാ തഹ്ദീദുൽ മഅലൂമാത്ത്, അതിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. വൽ ബയാനാത്ത്, വിവരങ്ങൾ കളക്ട് ചെയ്യണം. അല്ലാതെ ബിഹാജത്തിൽ ലഹാനി ഫഹ്മിൽ മുഷ്കില, ഈ മുഷ്കില നമുക്ക് ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ട വിവരങ്ങൾ കിട്ടണം. വ തഹ്ദീദ് സ്ട്രാറ്റജി, പിന്നെ സ്ട്രാറ്റജികൾ നിർണ്ണയിക്കണം. അത് നഹജ് ജദീദ്, അല്ലെങ്കിൽ പുതിയ മൻഹജ്, പുതിയ മെത്തേഡ് നാം ഡെവലപ്പ് ചെയ്യണം. ലി മുആലജത്തിൽ മുഷ്കില, ഈ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാനുള്ള, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ജംഉൽ ബയാനാത്ത്, ഡാറ്റ കളക്ഷനാണ്. ജംഉൽ മഅലൂമാത്തി വൽ ബയാനാത്ത്, ഡാറ്റ കളക്ഷൻ എന്നുള്ളത് അല്ലാതെ ഇഹ്താജുൽ ബാഹിസ്, ഏതൊരു ഗവേഷകന് ആവശ്യമുള്ളതാണ്.
ويتم جمعها അത് ജംഅ ചെയ്യാൻ കഴിയും മിൻ മസാദിറ ഇദ്ദ വൈവിധ്യമായ സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം വലി സിയാദത്തിൽ മുസാദഖിയ ഫിൽ ഇസ്തിൻതാജാത് യംകിൻ ഇസ്തിഖദാം അക്സർ മിൻ മസ്ദർ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നടത്തുന്ന റിസർച്ചിന്റെ റിസൾട്ട് കൂടുതൽ സത്യസന്ധമാകാൻ ഏറ്റവും നല്ലത് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് അവ കളക്ട് ചെയ്യലാണ് കൂടുതൽ സോഴ്സുകൾ ഉപയോഗിക്കലാണ് ഡാറ്റ കളക്ഷൻ ഉള്ള من أدوات الجمعية البيانات سادار مبيعيك من داتا كلاش مبيعيك من سويس كلا عندك يعني ونن الاختبارات تستنج لانا المقابلة الانترفيو الرجوع إلى سجلات ركورس لك مرنا ركورس لنا مرنا بنسيتن دلوا كيميلاتيف ركورد ما نكتوتال ركورد طلعنا كتير ما يبدأ بتر ركورس لك الأولم بام الاستبانة بنا كوسميريس الملاحظة observation ملفات الإنجاز كتير لبي achievement final التكاليف الواجبات كتير شيء تطلع ورقيل واجبات منزلية كنترل هوم ورقيل هم بتو بورتفوليو بورتس أنا غلوك نتائج تطلع بالفصلية كتير كله بيتطلع examen الرسالات غل إذا كي نامك داتا كالكت شيء يعني ولا تول غايت أبويك أنا صادقكم إن داتينغ كتير كأنه next step عندنا تحليل البيانات كتير داتا نامولن جينام تحليل جينام أبا أبغرادنا نرتنام analysis جينام يتم تفسير البيانات. إذا البيانات تقولها بيفري كلام، داتا تقولها بيفرنا نامن نالي كلام، بيشري غير كلام، بيأكلني كلام. هني تبغى تلخيصها، أوايدا خلاصة لمرتنا. وبعد أن نتائج منها، أدل لنا تلا رسالت تقول كندتنا. ويمكن تحليلها، أرسالت تقول نامن كندت رسالت تقول نامك بكردي كان صادق كلام. وتنظيمها، هذا نامك سيستماتيكا كان صادق كلام. باستخدام الرسومات البيانية وأنا أدنى أوشي ما يطلع جرافيكال بيرتشو كوندي أو جداول ولا لينج تابلو ولا بيرتشو كوندي أو ملفات لينج فايلوبل سيعريتشو كوندي أو أرقام تلا لينج تلا نمبر بريروم أدنى بعندا ستاتيكال ستاتي نرتي كوندي أدنى بعندا نمبر ده شتمانة لينج متوكا أنغنت نمبر هول كنترتي كوندي إيه روبوت تلا مك أدنى بيشدي كريكان كريغا إنه لدهانة تحليل البيانات كوندي ഉദ്ദേശിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണ് അത്തഖ്തീതുൽ അമലിൽ മുസ്തഖ്ബലി ഭാവിയിലേക്ക് വേണ്ട പ്രവർത്തനത്തെ പ്ലാൻ ചെയ്യുക ഇത്രയും എത്തിക്കഴിഞ്ഞാൽ ഭാവിയിലേക്ക് എന്തൊക്കെ പ്ലാൻ അപ്പോൾ ബാഅദ തഹ്ലീലിൽ ബയാനാത്തി വ തന്നീമുഹ അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയി അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യത്തിമുൻ നദം നതായിജ് റിസൾട്ടുകൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം നമ്മൾ കണ്ടെത്തിയ റിസൾട്ടുകൾ ഇൻകാനത്ത് മുഖനി അവഖാബിൽ തസ്ദീഖ് അത് സംതൃപ്തമാണെങ്കിൽ സത്യസന്ധത്തോടെ സത്യസന്ധമായതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക وما الاستنتاجات التي خرجت من التحليل نعم نرتيا analysis من بورتو بوي رسلتو لم تكيانا وما إن كان تختلفا توقعات الباحث رسلتو رتيا جبرش نرتيا باحث عند جبرش عند توقعات بين concept بروديشغل بروديشغل كمتست ما لم تكيانا سامبوي تد وهل الله رأس إلى جديدة بعد ظهور الاستنتاجات ഇവിടെ റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ വേറെ വല്ല ചോദ്യങ്ങളും അവിടെ ഉടലെടുത്തു വരുന്നുണ്ടോ ومشاركه النتائج مع الاشخاص എന്നൊക്കെ നമ്മൾ ആലോചിച്ച ശേഷം ومشاركه النتائج ഈ റിസൾട്ടുകൾ നാം ഒന്ന് مشاركه നമ്മൾ ഒന്ന് ഷെയർ ചെയ്യണം مع الاشخاص المهتمه بهذه النتائج ഇത്തരം റിസൾട്ടുകളുമായിട്ട് കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായി ഡിസ്കസ് ചെയ്യുക അവരുമായി مشاركه നടത്തുക ഇത്തരം മാലുമാത്തുകളുമുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള വ്യക്തികളുമായിട്ട് നാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഇതാണ് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നത് ഓക്കെ അടുത്ത തഖ്തീതുൽ മൻഹജുൽ മുസ്തഖീം ലിതത്വീറുൽ മഖ്ദറാത്തുൽ മെഹനിയ എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു